ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഒരു ട്രിപ്പ് പോവാണ് ഗായ്സ്. അപ്പോൾ സംഭവം അതൊന്നുമല്ല, ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഒരു എത്ര മണിക്ക് കാക്കും, രാത്രി 3 മണിക്ക് പോകേണ്ടതാണ് കേട്ടോ. അപ്പൊ സമയത്ര ആറരയുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ പ്ലാനിങ് മൊത്തം തെറ്റി. ഞങ്ങള് രാവിലെ ഒരു കുറച്ച് നേരത്തെ എണീച്ചിട്ട് ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാൻ അതാണ് കേട്ടോ. ഞാന് കാക്കിനോട് പറഞ്ഞ് കിടക്കുന്നതിന് മുമ്പ് ബാഗ് പാക്ക് ചെയ്തോന്ന്. പക്ഷെ എന്താണ് ഞാൻ പറഞ്ഞ്, കുറച്ച് നേരത്തെ ഞാൻ എണീറ്റിട്ട് ചെയ്തോണ്ട് എന്നൊക്കെ പറഞ്ഞ് കിടന്നതാണ് സംഭവം. കിടന്നപ്പോ സമയം കുറെ ആയി, 2 മിനിറ്റ് പറഞ്ഞിട്ട് കിടന്നതാണ്. സത്യത്തില് 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പൊ എന്തായാലും ഇനി ചേട്ടനെ വേഗം കാര്യങ്ങളൊക്കെ തീർത്തിട്ട് ഇനി എവിടെ അടുത്ത പ്ലാനിങ് ഒന്നും ഇനി പ്ലാനിങ് ഒന്നും ഇല്ലാന്ന് കാക്കു പറഞ്ഞു. ഒറ്റ പോക്ക് ഇനി എന്തായാലും ആമി അതായിട്ടിരിക്കും കേട്ടോ. കളിക്കാണ്, കടന്ന് കളിക്കാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇനി പോണ വിശേഷങ്ങളും എവിടുക്ക പോണേ അതൊക്കെ നമുക്ക് ഇനി വീഡിയോയിൽ കാണാം കേട്ടോ. എന്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഞാൻ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും കേട്ടോ. അപ്പൊ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോവാ. അപ്പൊ ഇതാ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിട്ട് ഇതാ ഇപ്പൊ പൊന്നാനി കേനുലിയാക്കോ വെളിയങ്കോടെത്താനായിട്ടോ. അപ്പൊ ഞങ്ങള് ഇപ്പൊ ഒരു പ്ലേസ് എന്താ ഫിക്സ് ചെയ്ത് വെച്ചിട്ടോ. അതായത് എവിടെക്ക പോണൊക്കെ നമ്മള് ഫിക്സ് ചെയ്തിട്ടൊന്നുമില്ല, നമ്മള് എറണാകുളം വഴി ഇങ്ങനെ പോവാണ്. എവിടെക്കൊന്നുമില്ല, ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടോ. എവിടേക്കാണ് എത്തുന്നത് അവിടെ പോകും ചെയ്തിട്ടൊന്നുമില്ല. എറണാകുളം വഴിയാ പോണത്, എറണാകുളം വഴി അങ്ങനെ പോണ് അതന്നെ. അപ്പൊ ഞങ്ങള് ചായ ഒന്നും കുടിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ചായ കുടിക്കാൻ പോവാം. ഇപ്പതാ ഞങ്ങള് എന്താ പറയാ, വെയിലാണ് ഗായ്സ്, വെയിലടിക്കുന്നു. കാക്കുതാ അവിടെ ഫുഡ് കഴിക്കൽ തുടങ്ങിയിട്ട് കേട്ടോ. കാക്കു എങ്ങനെയുണ്ട്? യെസ് ഉണ്ട്. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം കേട്ടോ. ഇപ്പൊ ദാ ഞങ്ങള് എവിടെ എത്തിയാക്കോ, എവിടെ എത്തിയാല് ചാവക്കാട് തന്നെ. ചാവക്കാട് ചാവക്കാട് തന്നെ എത്തിനും 2, 3, 4 കിലോമീറ്റർ കൂടി. അപ്പതാ ഞങ്ങള് വാടാനപ്പള്ളി കഴിഞ്ഞിട്ടോ. അപ്പൊ ഇനി അടുത്തത് ഏതാക്കോ? വാടാനപ്പള്ളി കഴിഞ്ഞാല് നേരെ അടുത്ത് തൃപ്രയാറാവും. തൃപ്രയാറാണ് കേട്ടോ അടുത്തത്. അപ്പൊ നാമിക്കുട്ടി ഇവിടെ നല്ല ഉറക്കാണ് കേട്ടോ, കണ്ടില്ലേ. ഓളെ കാണണ്ടാവൂല, കാരണം ഓളെ നല്ല ടർക്കിയില് പൊതിഞ്ഞു വെച്ചിക്കാണ് കേട്ടോ. കാരണം നല്ല വെയിലാണ്, നല്ല വെയിൽ ഇങ്ങനെ നല്ല ഉറക്കാണ് കേട്ടോ. കൊറേ നേരം ഇറങ്ങിട്ട് ഇനി അപ്പഴേ എണീക്കാന്നൊന്നും അറിയില്ല. എടുക്കാണ് ഇന്നെ കൊണ്ടുപോയിക്കും. ഓൾക്കുള്ള സംഭവങ്ങളൊക്കെ സെറ്റാണ് കേട്ടോ. അപ്പൊ എന്തായാലും ഞങ്ങള് പോവാണ് ഗായ്സ്. അപ്പൊ അതാ ഞങ്ങള് ചേറായി ബീച്ചിക്ക് പോവാ കേട്ടോ. ഇതാണ് കേട്ടോ ബീച്ചിക്ക് പോണ റോഡാണ് കേട്ടോ. ഇത് എത്ര ഉണ്ടാക്കോ? 8 കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇനി. അപ്പൊ എന്തായാലും നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പൊ അതാ ഇത് ഞങ്ങള് ചേറായി ബീച്ചിക്ക് പോകുമ്പോ എന്താ കണ്ടൊരു വ്യൂ ആണ് കേട്ടോ.
എത്താനേക്കണ് ബീച്ചിക്ക്. പക്ഷെ അതിന്റെ കുറച്ച് ഇപ്പുറത്തായിട്ടുള്ള ഒരു കായലാണ് കേട്ടോ, അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാന്. രണ്ട് സൈഡിലും നല്ല ഭംഗിയുണ്ട്, ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അപ്പൊ ബീച്ചും കാര്യങ്ങളൊക്കെ എത്തിയപ്പോ ആമിക്കുട്ടി എണീറ്റിട്ട്, അപ്പൊ ഓൾക്കില്ല ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്. അപ്പൊ ഇതാ ആമിക്കുട്ടിക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് ഞങ്ങളിതാ അങ്ങനെ പോണ വഴിക്ക് വീണ്ടും ഇവള് കരച്ചിലായി കേട്ടോ. അപ്പൊ പിന്നെ ഒന്നാമത് നല്ല വെയിലുമാണ്. അപ്പൊ ഞാൻ തിരിച്ച് വണ്ടിയിൽ തന്നെ വന്നിരുന്നു എന്താ കുട്ടീനെ കൊണ്ട്. അപ്പൊ പിന്നെ കാക്കു പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തരാന്ന് പറഞ്ഞിട്ട് കാക്കു വീഡിയോ ഒക്കെ എടുത്ത് സെറ്റാക്കി തന്നിട്ടോ. ഇന്ന് പിന്നെ സൺഡേ ആയ കാരണം അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഒഴിവില്ല ദിവസമായ കാരണം അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. എറണാകുളത്തേക്ക് പോകുന്ന വഴി ഇങ്ങനെ ഒരു ചെറായി ബീച്ച് ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒന്ന് കേറിയതാണ് കേട്ടോ. അടിപൊളിയാണ്. അപ്പൊ നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തരാന്ന് വിചാരിച്ച്. എനിക്ക് പിന്നെ പൊതുവെ ഇഷ്ടമാണ് കേട്ടോ കടല് കാണണത്. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിൽ പറഞ്ഞ നട്ട് ഉച്ചയാണ്, 12 മണി ടൈമാണ് കേട്ടോ. എന്നാലും അത്യാവശ്യം ആൾക്കാരുണ്ട്. അപ്പൊ അതാ ഞങ്ങള് അവിടുന്ന് അങ്ങനെ തിരിച്ചു പോന്നിട്ടുണ്ട് കേട്ടോ. കാരണം നല്ല വെയിലും കാര്യങ്ങളായ കാരണം അധികം നിന്നില്ല. അപ്പൊ ഇനി അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാല് ഫുഡ് കഴിക്കലാണ് കേട്ടോ. ഇപ്പൊ ടൈം ഒരു 1:30 ആയിണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാൻ പോയിട്ട്. അപ്പൊ അതാ ഞങ്ങൾക്ക് ലാസ്റ്റ് തപ്പി തപ്പിയിട്ട് ഒരു റെസ്റ്റോറന്റ് കിട്ടിട്ടോ. അപ്പോ അറേബിക് റെസ്റ്റോറന്റ് ആണ്, കുഴിമന്തി. മന്തി കഴിക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ നമുക്ക് എന്തായാലും പോയി നോക്കാം എങ്ങനെയുണ്ട് ഫുഡ് എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പൊ അതാ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. ഞങ്ങള് അൽഫാം മന്തിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. ഇവിടെ നോർമൽ മന്തി അതേപോലെ ബീഫ് മന്തി ഉണ്ട് കേട്ടോ. അപ്പോ അൽഫാം മന്തി കുഴപ്പമില്ല കേട്ടോ, അടിപൊളിയാണ്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, മസാല ഒക്കെ അടിപൊളിയാണ് കേട്ടോ. പിന്നെ പ്രത്യേകിച്ചിട്ട് ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ പൊളിയാണ്, നല്ല നീറ്റാണ് കേട്ടോ.